ശാന്തവും സമാധാനപൂർണ്ണവുമായി കഴിഞ്ഞു വരുന്ന ഒരു പ്രദേശത്തെ എങ്ങനെയാണ് ഇത്തരത്തിലാക്കി മാറ്റാൻ സാധിക്കുന്നത് പറയുന്നത് ലക്ഷദ്വീപ് എന്ന മനോഹരമാർന്ന കൊച്ചു ദ്വീപിനെക്കുറിച്ചാണ് എന്താണ് യഥാർത്ഥത്തിൽ ലക്ഷദ്വീപിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ നരേന്ദ്രമോദിയും സംഘപരിവാര തീവ്രവാദികളും കൂടി ലക്ഷദ്വീപിനെ വിഴുങ്ങിയെന്ന് പറയേണ്ടി വരും സാമ്പത്തിക ചൂഷണം സാമൂഹ്യ സാംസ്കാരിക അധിനിവേശം ലക്ഷദ്വീപിലെ തദ്ദേശീയരെ അപരവൽക്കരിക്കുകയും അടിച്ചമർത്തുകയും തനത് സംസ്കാരം തുടച്ചു നീക്കുകയും തദ്ദേശീയരെ കുടിയൊഴിപ്പിക്കുകയും തദ്ദേശീയരുടെ സ്ഥലം തട്ടിയെടുക്കലും ഇങ്ങനെ പോകുന്നു ലക്ഷദ്വീപിലെ സംഭവങ്ങൾ മോദിയും കൂട്ടരും നടപ്പാക്കുന്നെന്ന് പറയുന്നതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് 2020 ഡിസംബർ വരെ സാധാരണവും സമാധാനപൂർണവുമായിരുന്നു ലക്ഷദ്വീപിലെ നിവാസികളുടെ നിത്യജീവിതം കോവിഡ് മഹാമാരിയോട് രാജ്യം പോരാടുമ്പോൾ ഒരു കോവിഡ് കേസ് പോലും ലക്ഷദ്വീപിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നില്ല എന്നാൽ പെട്ടെന്നാണ് ലക്ഷദ്വീപിലെ അഡ്മിനിസ്ട്രേറ്റർ ദിനേശ്വർ ശർമ്മ മരണപ്പെടുന്നത് പിന്നീട് വന്ന ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററാണ് പ്രഫുൽ കെ പട്ടേൽ ഇതിലിപ്പോൾ എന്താണ് പ്രശ്നമെന്ന് നിങ്ങൾക്ക് തോന്നാം അവിടെയാണ് യഥാർത്ഥ കളി നടക്കുന്നത് നരേന്ദ്രമോദിയുടെ ഉറ്റ സുഹൃത്താണ് ഈ പ്രഫുൽ കെ പട്ടേൽ മുതിർന്ന മുൻ ബി ജെ പി നേതാവ് ലക്ഷദ്വീപിലെത്തുന്നതോടെ കോവിഡ് പ്രശ്നങ്ങളും അവിടെ തുടങ്ങിക്കഴിഞ്ഞു ലക്ഷദ്വീപിൽ അയാൾ കോവിഡ് പ്രോട്ടോക്കോളുകൾ ലംഘിച്ച് കടന്നു വരികയായിരുന്നു പരസ്യമായി പലയിടത്തും ഇടപഴകിയതോടെ കോവിഡ് ലക്ഷദ്വീപിനെയും വരിഞ്ഞു മുറുക്കി പ്രഫുൽ വന്നതിന് ശേഷം ലക്ഷദ്വീപിൽ വന്ന മാറ്റങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം തീരദേശ സംരക്ഷണ നിയമത്തിൻ്റെ മറവിൽ മത്സ്യജീവനക്കാരുടെ ഷെഡുകളെല്ലാം പൊളിച്ചു മാറ്റി ടൂറിസം വകുപ്പിൽ നിന്ന് കാറി കാരണമില്ലാതെ 190 ജീവനക്കാരെ പിരിച്ചുവിട്ടു സർക്കാർ ജീവനക്കാരിലെ തദ്ദേശീയരായ താൽക്കാലിക ജീവനക്കാരെ മുഴുവൻ ഒഴിവാക്കി അംഗനവാടികൾ അടച്ചുപൂട്ടി 90% മുസ്ലിങ്ങളുള്ള മദ്യ ഉപഭോഗം തീരെയില്ലാത്ത ലക്ഷദ്വീപിൽ ടൂറിസത്തിൻ്റെ പേര് പറഞ്ഞ് ആദ്യമായി മദ്യശാലകൾ തുറന്നു സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഉച്ചഭക്ഷണത്തിലെ മെനുവിൽ നിന്ന് മാംസാഹാരം ഒഴിവാക്കി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർക്ക് 2 മക്കളിൽ കൂടുതൽ ഉണ്ടാകാൻ പാടില്ലെന്ന നിയമം വച്ചു ജില്ലാ പഞ്ചായത്തിൻ്റെ അധികാരങ്ങളായിരുന്ന വിദ്യാഭ്യാസം ആരോഗ്യം കൃഷി മത്സ്യബന്ധനം മൃഗസംരക്ഷണം തുടങ്ങിയ വകുപ്പുകൾ എടുത്തു കളഞ്ഞു CAA NRCക്കെതിരെ സ്ഥാപിച്ചിരുന്ന പോസ്റ്ററുകൾ മുഴുവൻ ലക്ഷദ്വീപിൽ നിന്നും എടുത്തു മാറ്റി ഒരൊറ്റ കുറ്റവാളി പോലും ഇല്ലാത്ത ജയിലുകളും പോലീസ് സ്റ്റേഷനും എല്ലാം ഒഴിഞ്ഞുകിടക്കുന്ന മാതൃകാ പ്രദേശമായ ലക്ഷദ്വീപിൽ അടിയന്തരമായി ഗുണ്ട ആക്ട് നടപ്പിലാക്കി ലക്ഷദ്വീപിന് ഏറ്റവും അധികം ബന്ധമുണ്ടായിരുന്ന കേരളത്തിലെ ബേപ്പൂർ തുറമുഖവുമായുള്ള ബന്ധം അപ്പാടെ വിച്ഛേദിക്കാനും ഇനി മുതൽ ചരക്ക് നീക്കവും മറ്റും മംഗലാപുരം തുറമുഖവുമായി വേണമെന്നുള്ള നിബന്ധനകൾ ഭരണനിർവഹണ സംവിധാനങ്ങളിൽ നിന്ന് ദ്വീപ് നിവാസികളെ തുടച്ചു നീക്കിയുള്ള നടപടികൾ ഇങ്ങനെ അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതായിരുന്നു പുതിയ അഡ്മിനിസ്ട്രേറ്ററുടെ വരവും ഓരോ തീരുമാനങ്ങളും ലക്ഷദ്വീപ് വിഷയം ഇങ്ങനെ കത്തിപ്പടരുമ്പോൾ ഒരു വാർത്ത പോലും പുറം ലോകം അറിയാതിരിക്കാനുള്ള വഴികളും ഇവർ ഇതിനിടയിൽ നടത്തുന്നുമുണ്ട് ലക്ഷദ്വീപിൽ മാധ്യമങ്ങളൊന്നും തന്നെയില്ല ആകെയുള്ളൊരു ഓൺലൈൻ മാധ്യമമാണ് ദ്വീപ് ഡയറി .com എന്നാൽ ഇപ്പോൾ ദ്വീപ് ഡയറിയുടെ വാർത്തകൾ പോലും കേന്ദ്ര വാർത്താ മന്ത്രാലയം വിലക്കിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷദ്വീപിലെ പുതിയ നിയമപരിഷ്കരണങ്ങൾ പുരോഗതിയുടെ സ്വീകാര്യമായ മാർഗമാണെന്ന് പറയുമ്പോഴും നിങ്ങളെന്തിന് അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ സമാധാനം കളഞ്ഞുവെന്നാണ് ചോദിക്കാനുള്ളത് തങ്ങളെ കാണാൻ വരുന്ന മുഴുവൻ ദേശക്കാരെയും അതിഥികളെപ്പോലെ കണ്ട പച്ചയായ മനുഷ്യരെ വേദനിപ്പിക്കുന്നതാണ് ഈ ഓരോ ഉട്ടോപ്യൻ ഭരണ പരിഷ്കരണങ്ങളും ഒരു സംഘപരിവാർ പദ്ധതിയുടെ തുടക്കം മാത്രമാണിതെന്ന് മുഴുവൻ ലക്ഷദ്വീപ് നിവാസികളും ഉറപ്പിച്ച് പറയുന്നുണ്ട് തങ്ങളുടെ സംസ്കാരത്തെയും വിശ്വാസത്തെയും കേരളീയ ബന്ധങ്ങളെയും അപ്പാടെ തകിടം മറിക്കുകയാണ് പുതിയ പദ്ധതികൾ കേന്ദ്രഭരണ പ്രദേശം എന്ന പേരിലാണ് ഉദ്യോഗസ്ഥർ ഇതെല്ലാം ചെയ്തു കൂട്ടുന്നതും നാളെ തങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നറിയാതെ ആശങ്കയോടെ നോക്കിക്കാണുകയാണ് 70,000 വരുന്ന ദ്വീപ് നിവാസികൾ ഇവിടെ 90% ആളുകളും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണെന്ന് എല്ലാവർക്കും അറിയാം ബാക്കി വരുന്ന 10% ആളുകൾ ഇന്ത്യയുടെ വിവിധയിടങ്ങളിൽ നിന്നും അവിടേക്ക് ജോലിക്കായി പോയവരാണ് മത്സ്യബന്ധനം തൊഴിലാക്കിയിട്ടുള്ള വളരെ സാധാരണക്കാരനാണ് ഇവിടത്തുകാർ കേരളത്തിലെ ജനങ്ങളുമായി വംശീയ സാദൃശ്യമുള്ളവരാണ് ലക്ഷദ്വീപ് നിവാസികളും ഇന്ത്യൻ അറബി സങ്കരവംശമാണ് ദ്വീപ് നിവാസികൾ 2020 ഡിസംബർ മുതലാണ് ലക്ഷദ്വീപിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് മോദിയും അമിത്ഷായും കൂടി പ്രഫുൽ പട്ടേലിൻ്റെ നിയമനം തിടുക്കത്തിലായിരുന്നു പൂർത്തിയാക്കിയത് അത് വെറുതെ ആയില്ല എന്നാണ് ഇപ്പോൾ ലക്ഷദ്വീപിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാഴ്ചകളും എന്നാണ് വിലയിരുത്തപ്പെടുന്നതും അതേസമയം ലക്ഷദ്വീപിലെ പ്രശ്നത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ട് പല പ്രമുഖരും രാഷ്ട്രീയ നേതാക്കളും രംഗത്ത് വന്നിട്ടുണ്ട് രാഷ്ട്രീയ പ്രതികാരത്തിനായി ലക്ഷദ്വീപ് ജനതയെ ശ്വാസം മുട്ടിക്കുന്ന അഡ്മിനിസ്ട്രേറ്ററുടെ പ്രവൃത്തികളെ പൃഥ്വിരാജും വിമർശിക്കുന്നുണ്ട് ഇത് വിചിത്ര നടപടികളാണെന്നാണ് താരം പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എനിക്കറിയാവുന്നവരും അറിയാത്തവരുമായ പലരും ദ്വീപിൽ നിന്നും എന്നെ ബന്ധപ്പെടുന്നുണ്ട് ആശങ്കയോടെയും വിഷമത്തോടെയുമാണ് അവർ സംസാരിക്കുന്നത് എന്തെങ്കിലും ചെയ്യണമെന്നവർ ആവശ്യപ്പെടുന്നു
എന്തെങ്കിലും നിയമപരിഷ്കരണമോ ഭേദഗതിയോ കൊണ്ടുവരുമ്പോൾ അതാ ദേശത്തെ ജനങ്ങൾക്ക് വേണ്ടിയാകണമെന്നാണ് പൃഥ്വിരാജ് പറയുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സമാധാനപരമായ ജീവിതരീതിയെ തടസ്സപ്പെടുത്തുന്നത് എങ്ങനെ പുരോഗതിയുടെ സ്വീകാര്യമായ മാർഗമായി മാറുമെന്നാണ് താരം ചോദിക്കുന്നതും. ഒരു അതോറിറ്റിയുടെ തീരുമാനങ്ങളിൽ ഒരു സമൂഹം മുഴുവനും അസംതൃപ്തരാകുമ്പോൾ അവർക്ക് പറയാനുള്ളത് കൂടി കേൾക്കണമെന്നും പൃഥ്വിരാജ് ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം തന്നെ ലക്ഷദ്വീപിൽ ഇന്നു മുതൽ അമൂൽ ഉൽപ്പന്നങ്ങൾ എത്തുകയാണ്. 3 ദിവസം മുമ്പ് പുറപ്പെടുവിച്ച സർക്കുലർ പ്രകാരം ലക്ഷദ്വീപിലെ എല്ലാ ഡയറി ഫാമുകളിലും അടയ്ക്കാനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. വെറ്റിനറി സർജൻ്റെ നേതൃത്വത്തിൽ മൃഗങ്ങളെ ലേലം ചെയ്യാനാണ് തീരുമാനം. ദ്വീപ് നിവാസികളുടെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നായ പാൽ ഉൽപ്പാദനം പൂർണ്ണമായും ഇല്ലാതാക്കി ഗുജറാത്ത് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അമൂലിൻ്റെ ഉൽപ്പന്നങ്ങൾ ദ്വീപിൽ വിറ്റഴിക്കാനാണ് ശ്രമിക്കുന്നത്. തൻ്റെ പരിധിയിൽ വരാത്ത പ്രദേശങ്ങളെ പേടിപ്പിച്ച് നിർത്തി തങ്ങളുടെ സംസ്കാരങ്ങളും ഇഷ്ടങ്ങളും അടിച്ചേൽപ്പിക്കുന്ന ഒരു ഭരണാധികാരി. കുറച്ച് സാധാരണക്കാർ സ്വസ്ഥതയോടെ ജീവിക്കുന്നത് സഹിക്കുന്നില്ല എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ലക്ഷദ്വീപിനെങ്കിലും നിങ്ങൾ വെറുതെ വിടണം മിസ്റ്റർ നരേന്ദ്രമോദി. കാരണം രാജ്യത്തെ ഓരോ സ്ഥലങ്ങളും നിങ്ങളുടെ ഹിന്ദുത്വ ഫാസിസ്റ്റ് ഭരണം മൂലം മുടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദുത്വ തീവ്രവാദികൾ രാജ്യത്ത് അഴിഞ്ഞാടുകയാണ്. ഹിന്ദുത്വ തീവ്രവാദികൾ ഭക്ഷണത്തിൻ്റെ പേരിലും വസ്ത്രത്തിൻ്റെ പേരിലും പരസ്പരം സ്നേഹിക്കുന്നതിൻ്റെ പേരിൽ പോലും ഒപ്പം വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ പോലും ഇവിടെ ജിഹാദുകളായി സൃഷ്ടിക്കപ്പെടുകയാണ്. ഇതെല്ലാം ഹിന്ദുത്വ തീവ്രവാദികളായ ഹിന്ദുത്വ ഫാസിസ്റ്റുകളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാം ക്രൂരതയാണ്. നരേന്ദ്രമോദിയുടെ അധികാര പരിധിക്ക് കീഴിൽ ഹിന്ദുത്വ രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് നടക്കില്ല എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുകയാണ്.